നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയങ്കിൾ, കുട്ടികൾക്ക് പേരിടുന്നത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാവണം എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വന്തം പേര് വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കി നിരാശനായി. എന്നാൽ സഭാചരിത്രത്തിലെങ്കിലും തൻ്റെ പേരുണ്ടോ എന്നായി അടുത്ത അന്വേഷണം. അങ്ങനെ അദ്ദേഹം ആ സത്യം കണ്ടെത്തി. സഭാചരിത്രത്തിൻ്റെ ഏടുകളിൽ തൻ്റെ പേര് തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് ഇങ്ങനെയായിരുന്നു: AD 72 December 21 മദ്രാസിലെ മൈലാപ്പൂരിൽ തോമസ് ലിഹായെ കുന്തം ചാണ്ടി. വലിയ സദസ്സുകളിൽ നിറഞ്ഞ കയ്യടിയോടെ ഈ തമാശ പൊട്ടിച്ചിരുന്നത് നമ്മുടെ സഭാകവിയായിരുന്ന യശശരീരനായ CP ചാണ്ടിയാണ്. നമ്മുടെ ആരാധനാക്രമം അല്പം പോലും അർത്ഥം നഷ്ടപ്പെടാതെ പാട്ടുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത CP ചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രീ ഉമ്മൻചാണ്ടി, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് ഈ അങ്കിൾ. പ്രത്യയശാസ്ത്രങ്ങൾ മാറ്റിവെച്ചാൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനും സൗമ്യനും സുസ്മേരവദനനും സർവോപരി മലങ്കര ഓർത്തഡോക്സ് സഭാ അംഗവും പുതുപ്പള്ളി പുണ്യാളൻ്റെ പൊന്നോമന പുത്രനുമാണ്. ഉമ്മൻചാണ്ടിയിലെ ചാണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ചാണ്ടി ഉമ്മനോ അദ്ദേഹത്തിൻ്റെ പുത്രൻ. ഇനി ചാണ്ടി ഉമ്മന് ഒരു മകനുണ്ടായാൽ എന്തായിരിക്കും പേര്? തീർച്ചയായും ഉമ്മൻചാണ്ടി എന്ന് തന്നെയായിരിക്കും. അതെന്താ അങ്ങനെ? പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആരും അങ്ങനെ ചോദിക്കില്ല. കാരണം ഇന്നത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ പറയും, കണ്ണി മുറിക്കരുത്. പേരും പൊരുളും പരിശുദ്ധന്മാരും. അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്ന് സംസാരിക്കുന്നത് കണ്ണി മുറിക്കരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഈ ഭാഗത്തിന് ഞാൻ തലക്കെട്ട് കൊടുക്കുന്നത് കണ്ണി മുറുക്കണം, കണ്ണി മുറിക്കരുത്. കണ്ണി മുറുക്കണം, കണ്ണി മുറിക്കരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എൻ്റെ മാമോദീസ പേര് യാക്കോബ് എന്നായിരുന്നു എൻ്റെ. എന്തുകൊണ്ടാണ് എൻ്റെ പേര് യാക്കോബ് എന്നിടാൻ കാരണം? എൻ്റെ പിതാവിൻ്റെ പിതാവ് യാക്കോബ് ആയിരുന്നു, ചാക്കോ ആയിരുന്നു. അതുകൊണ്ട് യാക്കോബ് എന്ന് എനിക്ക് പേരിട്ടു. പക്ഷേ പിന്നീടാണ് അത് ജോൺസൺ എന്ന് വന്നതുകൊണ്ടും പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഗബ്രിയേൽ അതെനിക്കിഷ്ടമുള്ളതായി അങ്ങനെ അങ്ങ് മാറുകയായിരുന്നു. അതിനൊരു പ്രത്യേകമായ പശ്ചാത്തലം വേറെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. കണ്ണി മുറുക്കണം, മുറിക്കരുത് എന്നാണല്ലോ തലക്കെട്ടായി നമ്മൾ ഈ ഭാഗത്തിന് പറഞ്ഞത്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? മാമോദീസ സന്ദർഭം. ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നു. കുഞ്ഞിനെന്ത് പേരിടണം? അപ്പോൾ തീർച്ചയായും കുഞ്ഞിനെ കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാർ വല്യപ്പച്ചൻ്റെയോ വല്യമ്മച്ചിയുടെയോ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ പേരുകളാവും നിർദ്ദേശിക്കുക. ആദ്യത്തെ മകനാണെങ്കിൽ അത് അപ്പൻ വഴിയുള്ള വല്യപ്പനായിരിക്കും, അല്ലെങ്കിൽ വല്യമ്മയായിരിക്കും. ആദ്യത്തെ രണ്ടാമത്തെ കുഞ്ഞാണെങ്കിൽ അത് അമ്മ വഴിയും ആവും, സാധാരണഗതി. അല്ലാതെയും ഉണ്ടാവും. ഞാനൊരു കാര്യം മാമോദീസയുടെ സന്ദർഭത്തിൽ സ്നാനത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ കൈ തൊടുന്നതിന് വേണ്ടി വന്ന വല്യപ്പച്ചനോട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ പേര് തന്നെയാണല്ലോ നിങ്ങളുടേതും, നിങ്ങളുടെ പേര് അന്നമ്മ വല്യമ്മച്ചിയോട്, ഈ കുഞ്ഞിൻ്റെ പേര് ഹന്ന എന്ന് പേരിടും, രണ്ടും ഒന്ന് തന്നെ, അന്നമ്മ ഹന്ന. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായി,
നിങ്ങൾ ഉൾമുറിയിലിരിക്കുന്നു, നിങ്ങളുടെ കിടക്കയിൽ ശാന്തമായി. ആ സന്ദർഭത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് ഉമ്മറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വിളിക്കുകയാണ്. ഹന്ന, മോളെ ഹന്ന എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ വിളി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും? ഉടനെ വെല്ലും വെച്ച് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നും. അത് എന്തുകൊണ്ടാണ് സന്തോഷം തോന്നുന്നത്? അത് എൻ്റെ പേരുകാരിയല്ലേ അവൾ, ഞാൻ തലത്തൊട്ട കുഞ്ഞല്ലേ അവൾ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാവും. എന്നിട്ടോ തീർച്ചയായും എൻ്റെ മനസ്സിൽ കർത്താവെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അത് വളരെ ശരിയല്ലേ? തീർച്ചയായും ആ കുഞ്ഞിൻ്റെ വല്യമ്മ, ആ വല്യമ്മയുടെ പേരെന്താണ് ഞാൻ ചോദിച്ചു. ഈ വല്യമ്മച്ചി കുഞ്ഞിൻ്റെ വല്യമ്മച്ചോട് ചോദിച്ചു, നിങ്ങളുടെ ഈ അന്നമ്മ എന്ന് പേര് വരാൻ കാരണമെന്താ? അത് എൻ്റെ വല്യമ്മച്ചയുടെ പേര് അന്നമ്മയെന്നായിരുന്നു. അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ശമുവേലിൻ്റെ അമ്മ ഹന്ന വരെ എത്തും. അത് കഴിഞ്ഞ ശേഷം കന്യക മറിയാമിൻ്റെ അമ്മ ഹന്നയും അതിൻ്റെ കൂടെ വരും. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പരമ്പര സൃഷ്ടിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞിൻ്റെ പരമ്പര പുറകോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ വല്യമ്മച്ചി, വല്യമ്മച്ചയുടെ വല്യമ്മച്ചി, വല്യമ്മച്ചി ജീവനോടെയുണ്ട്, വല്യമ്മച്ചയുടെ വല്യമ്മച്ചി സ്വർഗത്തിലാണ്. ഞാൻ പറയും, ഈ ഹന്ന എന്ന പേർ വിളിക്കപ്പെടുമ്പോൾ ഉൾമുറിയിലിരിക്കുന്ന വല്യമ്മച്ചി സന്തോഷിക്കുന്നതോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന ആ വല്യമ്മച്ചയും സന്തോഷിക്കും. ഈ പേരിൻ്റെ ഉടമയായ കന്യക മറിയാമിൻ്റെ അമ്മ ഹന്ന സന്തോഷിക്കും. ശമുവേൽ പ്രവാചകൻ്റെ അമ്മ ഹന്നയും സന്തോഷിക്കും. ഇവരെല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പരമ്പരയിൽ നമ്മൾ കണ്ണുകോർക്കുകയാണ് ഈ കുഞ്ഞിന് പേരിടുമ്പോൾ എന്ന കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ കണ്ണി മുറിച്ച് കളയരുത്. പരമ്പരയുടെ കണ്ണി മുറുക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ മുറുക്കണം? ഈ പേരിലൂടെ. പക്ഷെ മാമോദീസായിക്ക് പേരിട്ടു. അത് കഴിഞ്ഞിട്ടോ വിളിപ്പേര് വേറെ ഏതോ ഒക്കെ ആയിരിക്കും. അതൊരു കഷ്ടം തന്നെ, അങ്ങനെ വരാൻ പാടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്നമോളെ എന്ന് ഈ കുട്ടിയുടെ അമ്മ വിളിക്കുമ്പോൾ ആ വിളി വല്യമ്മച്ചയെ ഉണർത്തും. ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയ സ്വർഗത്തിലായിരിക്കുന്ന വല്യമ്മച്ചി ഈ കുഞ്ഞിനെ ഉണർത്തും ഓർക്കും, മധ്യസ്ഥത അണയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു പരമ്പര കണ്ണിമുറുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വേണം പേരിടാൻ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഞാനൊരു വല്യപ്പച്ചനോട് ചോദിച്ചു, ഒരു കുഞ്ഞിൻ്റെ മാമോദിസയുടെ സന്ദർഭത്തിൽ ആൺകുഞ്ഞ് വല്യപ്പച്ചനോട് ചോദിച്ചു ഇതേ ചോദ്യം തന്നെ. വല്യപ്പച്ചനും ഇതേ ഉത്തരം തന്നെ പറഞ്ഞു. ഞാൻ അഭിമാനിക്കുന്നു, എൻ്റെ പിന്മുറക്കാരൻ ഒരാൺകുഞ്ഞ് എൻ്റെ കുടുംബത്തിൽ. ഓ, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? തീർച്ചയായും അവനെ ഓർക്കില്ലേ? ഇവിടെ ഉള്ള സന്ദർഭത്തിലും ഈ ലോകത്തിൽ ജീവനോടിരിക്കുമ്പോഴും ഈ ലോകം വിട്ടാലും ആ തലമുറ, ആ ഒരു വലിയ ആ ചങ്ങല പുറകോട്ട് പോയി പരിശുദ്ധൻ്റെ അടുക്ക് എത്തുകയാണ്. ഗീവർഗീസ് എന്ന പേര് വരുമ്പോൾ ഗീവർഗീസ് സഹത ഉണരുകയായി. തീർച്ചയായും അങ്ങനെ ഒരു പരമ്പരയും കൂടെ നമ്മൾ സൃഷ്ടിക്കുന്നു എന്ന് ഓർക്കാം. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ എന്നാണ്. വിശുദ്ധരായി ജീവിച്ചവരെ ഓർക്കാനും അവരുടെ വിശ്വാസം അനുകരിക്കാനും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാനും വിശുദ്ധ സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്കും തൃത്വ നമസ്കാരങ്ങൾക്കും പകരമാണ് ഇത് എന്ന് ഒരു കൂട്ടർ ചിന്തിക്കുന്നത് ഏറെ സങ്കടകരമാണ്.
വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും പള്ളിയിൽ വരുന്നവർ വശത്തെ മുറിയിലെ പുണ്യവാന്റെയോ പുണ്യവതിയുടെയോ ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് കുമ്പിട്ട് നമസ്കരിച്ച് പറ്റിയാൽ മാത്രം പള്ളിയകത്ത് ഒന്ന് തല കാണിച്ച് മടങ്ങിപ്പോകുന്ന കാഴ്ച വളരെ കൂടുതലാണെന്ന് പലരും പറയുന്നു. ഇതൊക്കെ കാരണം പുണ്യവാന്മാർ കർത്താവിനെ കാണുമ്പോൾ വഴി മാറി നടക്കുകയാണ് എന്നാണ് ഫിയാത്ത് മിഷന്റെ പുണ്യാളൻ പറയുന്നത്. എൻ്റെ പുണ്യാള, 9 ആഴ്ച മുടങ്ങാണ്ട് നിന്റെ നൊവേന കൂടി പ്രാർത്ഥിച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കിട്ടുമെന്ന് പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദേ 7 ചൊവ്വാഴ്ച മുടങ്ങാണ്ട് ഞാൻ നിന്റെ നൊവേന കൂടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. പകരം ഞാൻ എൻ്റെ ഭാര്യനെ നിന്റെ നൊവേനയ്ക്ക് പറഞ്ഞുവിട്ടിട്ടുണ്ട്. എൻ്റെ പുണ്യാള, എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണം എൻ്റെ പുണ്യാളോ. ഈ കരച്ചിലൊന്ന് നിർത്തുക പോലെട്ടാ. ഇതാരാ പുണ്യാളോ? പുണ്യാളല്ല, പുണ്യാളൻ പറഞ്ഞുവിട്ടാളാ. പുണ്യാളന്റെ പഴയൊരു ചങ്ങാതി. പോളേട്ടനെ വന്നേ. പുണ്യാളനെ, പോളേട്ടന്റെ പ്രാർത്ഥന കേൾക്കുമ്പോ നല്ല ദേഷ്യോ? അതാ എന്നെ പറഞ്ഞുവിട്ടെ. പുണ്യാളൻ എന്നോട് ദേഷ്യോ? 9 ആഴ്ച മുടങ്ങാണ്ട് ഞാൻ നോവേന. ഈ 9 ആഴ്ചയുടെ കണക്കൊക്കെ ഒന്ന് മിണ്ടായിരിക്കും പോളേട്ട. പുണ്യാളനെ നാളെങ്കിലൊന്നും മനസ്സിലാവില്ല. അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. പോളേട്ടൻ വാ, ഇരിക്കേ. പൊളേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ? പുണ്യാളനാണോ അതോ കർത്താവാണോ? അത് രണ്ടുപേരും അല്ല. പുണ്യാളന് പോളേട്ടനേക്കാൾ കൂടുതൽ സ്നേഹം കർത്താവിനോടാ. ഓ, പോളേട്ടന് വേണ്ടി കുരിശിൽ മരിച്ചതാരാ? കർത്താവാണോ അതോ പുണ്യാളനാണോ? അത് കർത്താവ്. പോളേട്ടന്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചതും ശരീരവും രക്തവും ഒക്കെ തന്ന് പോളേട്ടനെ സ്നേഹിച്ചതും പോളേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നതാരാ? കർത്താവാണോ അതോ പുണ്യാളനാണോ? അതും കർത്താവ്. അങ്ങനെയാണെങ്കിൽ കുർബാനയ്ക്കാണോ നൊവേനയ്ക്കാണോ ശക്തി കൂടുതൽ? അത് കുർബാനയ്ക്ക്. ആഹാ, അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകുന്നതാണോ അതോ മുടങ്ങാണ്ട് നൊവേനയ്ക്ക് പോകുന്നതാണോ ഏറ്റവും നല്ലത്? അത് കുർബാനയ്ക്കായിരിക്കും. ആയിരിക്കുമെന്നല്ല, ആണ്. പക്ഷേ നൊവേന കൂടി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഒത്തിരി പേർക്ക് അനുഭവമുണ്ടല്ലോ. നൊവേനയ്ക്ക് പോകണം, പോകണ്ടെന്നല്ല. പക്ഷേ നൊവേന മാത്രം കൂടി ജീവിക്കുന്ന കുറെ മണ്ടന്മാരായിട്ടുള്ള വിശ്വാസികളുണ്ട്, പോളേട്ടനെ പോലെ. എൻ്റെ പുണ്യാളാ എന്നെ രക്ഷിക്കണേ, എൻ്റെ പുണ്യാളാ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണേ. ഇത് കേട്ട് കേട്ട് പുണ്യാളന്മാർ മടുത്തു. ഒരു കാര്യം അറിയോ പോളേട്ടനെ, സ്വർഗത്തിലിരിക്കുന്ന പുണ്യാന്മാരൊക്കെ കർത്താവിനെ കാണുമ്പോൾ തല കുമ്പിട്ട് നടക്കുക. എന്താ കാര്യം? പല മനുഷ്യരും കർത്താവിനെ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യില്ല. അവർ കുർബാനയ്ക്ക് പോകില്ല, കുമ്പസാരിക്കില്ല. എന്നാലും പുണ്യാളന്മാരുടെ നൊവേനയ്ക്ക് പോകാൻ യാതൊരു മുടക്കവും വരുത്തില്ല. അവർക്ക് കർത്താവിനേക്കാളും വിശ്വാസം പുണ്യാളന്മാരെ. ഞാൻ എന്താ ചെയ്യേണ്ട പുണ്യാള? പറഞ്ഞുതരാം. പോളേട്ടനറിയോ, സ്വർഗത്തിലുള്ള പുണ്യാന്മാര് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നതേ ഭൂമിയിലുള്ള പുണ്യാന്മാര് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരു പുണ്യാളനായി ഭൂമിയിൽ ജീവിക്കാനുള്ള മടി കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ സ്വർഗത്തിൽ കയറിയ പുണ്യാളന്മാരുടെ പുറകെ നടക്കുന്നത്. പോളേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ 1 മാസം കൊണ്ട് പുണ്യാളനാവാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി, കുമ്പസാരിച്ച്, കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തി, എല്ലാ സമയവും ദൈവവിചാരത്തോടെയൊക്കെ നടന്ന് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോളേട്ടനും ഒരു പുണ്യവാനാകും. അങ്ങനെ വിശുദ്ധരായി ജീവിക്കുന്ന ഭൂമിയിലെ പുണ്യാളന്മാർ എന്ത് ചോദിച്ചാലും സ്വർഗത്തിലുള്ള ദൈവം അത് നടത്തിത്തരും. ഈ പുണ്യാളന്മാരുടെ നൊവേന കൂടുന്നതിൻ്റെയും മെഴുതിരി കത്തിക്കുന്നതിൻ്റെയും കൂട്ട് കഴിക്കുന്നതിൻ്റെയും പകുതി ശുഷ്കാന്തി കുർബാനയ്ക്ക് പോകാനും കുമ്പസാരിക്കാനും ഒക്കെ കാണിച്ചാ പോളേട്ടൻ്റെ രക്ഷപ്പെടും. എൻ്റെ പുണ്യാളാ, ഈശോയെ കാത്തോളണേ എന്നെങ്ങാനും ഇനി പ്രാർത്ഥിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ശരി, പോളേട്ടനെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരും. കാണാം. പോളേട്ടാ,
എത്ര നേരമായി വിളിക്കുന്നു പോലെ. പുണ്യാളൻ പുണ്യാളൻ പോലെ വന്നേ, വാ വാ.